നമസ്കാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇങ്ങ് അടുത്തുകൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ തന്നെ ഇടതുപക്ഷത്തിന് അതായത് ഭരിക്കുന്നവർക്ക് വലിയ ഒരു തിരിച്ചടിയായിട്ട് മഴയുടെ രൂപത്തിൽ പ്രകൃതിയുടെ രൂപത്തിൽ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ യു ഡി എഫിനും ബി ജെ പിക്ക് ഒക്കെ കാര്യങ്ങൾ കുറേ കൂടെ എളുപ്പമായിരിക്കുകയാണ് ഇവർ ഈ നാഴീക്ക് നാപ്പവട്ടം വികസനം വികസനം എന്ന് പറയുന്നത് ഒരൊറ്റ മഴയിൽ കുതിർന്നു പോകാനുള്ളതേ ഉള്ളൂ എന്ന് പ്രകൃതി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇടതുപക്ഷക്കാർ ഇനി അവിടെ ചെന്നിട്ട് എന്ത് മല പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾ ഇവിടുത്തെ വെള്ളക്കെട്ട് മാറ്റാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നു പ്രകട പ്രകടന പത്രികയൊക്കെ ഇറക്കാൻ പോകുന്നു ഒരൊറ്റ മണ്ഡലത്തിന് വേണ്ടിയിട്ട് മാത്രം അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാലം ഇവർ എന്ത് ചെയ്യുകയായിരുന്നു കേരളത്തിൽ തൃക്കാക്കര എന്ന് പറഞ്ഞ ഒരു മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ ഈ പ്രശ്നമുള്ളത് അവരുടെ എം എൽ എമാരുള്ള സ്ഥലത്തും ഇതേ പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ എന്തുകൊണ്ടാണ് ഇത് മാറ്റാത്തത് ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങളൊക്കെ അനുസരിച്ച് ഒരു സമയത്ത് ഉമ തോമസിന് അവിടെ വ്യക്തമായിട്ടുള്ളൊരു മേൽക്കൈ ഉണ്ടായിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയും മറ്റു പലരും മന്ത്രിമാരെല്ലാം അവിടെ തമ്പടിച്ച് ഓരോ വീട്ടുകാരെയും അത് ഏത് മതസ്ഥനാണ് ഏത് ജാതിയാണെന്ന് നോക്കി അത്തരം മന്ത്രിമാരെയും എം എൽ എമാരെയും അങ്ങോട്ടേക്ക് വിട്ട് വോട്ട് പിടിക്കുന്ന രീതിയിലേക്ക് തരംതാണ് രാഷ്ട്രീയം കളിക്കാനും അവർ തയ്യാറായിരുന്നു അതിനൊപ്പം തന്നെ ഇപ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും കാണാത്ത രീതിയിൽ ബി ജെ പി വളരെ സൈലൻ്റായിട്ടാണ് അവരുടെ പ്രവർത്തനം നടത്തുന്നത് എന്നാൽ താഴെ തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് അവിടെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് പതിനയ്യായിരത്തോളമുള്ള ട്വൻ്റി ട്വൻറ്റിയുടെ വോട്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ട്വൻ്റി ട്വൻറ്റിയെ നയിക്കുന്ന സാബു സാബുചേക്കം അദ്ദേഹം ഒരു വ്യവസായിയാണ് ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് താല്പര്യങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അദ്ദേഹം കേരളത്തിന് പുറത്തേക്കും ചെറു വരിച്ച് പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അദ്ദേഹം വ്യവസായ ശാലകൾ തുറന്നേക്കാം നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും ഇനി കുറേ കാലം എന്തായാലും കേന്ദ്രം ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യക്ഷികളും തന്നെ ഭരിക്കും അപ്പോൾ സാബു ഒരു ബിസിനസ്സുകാരനായ കൊണ്ട് സ്വാഭാവികമായിട്ടും കേരളം പോലെ ഒരു എട്ടാവട്ടത്ത് മാത്രമുള്ള സി പി എമ്മിനു കൊണ്ട് കൈ കൊടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ അദ്ദേഹം സി പി എമ്മിനെതിരാണ് അപ്പോൾ സി പി എമ്മിനുകൊണ്ട് അദ്ദേഹം കൈ കൊടുക്കാൻ പോകുന്നില്ല അദ്ദേഹത്തിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് സി പി എം അതേപോലെ തന്നെ കോൺഗ്രസും അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ ദ്രോഹിച്ചിട്ടുണ്ട് ഒരു ചാൻസ് വരുന്നത് ബി ജെ പിക്ക് പക്ഷേ അതുകൊണ്ടൊക്കെ ആവാം ഒരുപക്ഷെ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ എന്ന് പറയപ്പെടുന്ന പത്തോ പതിനായിരത്തി കുറേ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയാൽ ഒപ്പം തന്നെ കുറച്ച് സഭ വോട്ടും പിന്നെ ആരും ഇതുവരെ ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ വലിയ രീതിയിൽ മുഖവിലെടുക്കാത്ത മറ്റൊരു ഫാക്ടർ കൂടി അവിടെ ഉണ്ട് കാസ എന്ന് പറഞ്ഞൊരു സംഘടന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ചെറുപ്പക്കാരാണ് അതിലുള്ളത് ചെറുപ്പക്കാരെന്ന് ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള ചെറുപ്പക്കാരാണ് അതിലുള്ളത് അവർ കുറേ കാലമായിട്ട് ദേശീയ ദേശീയവാദികളായിട്ടുള്ള ബി ജെ പി അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു അയ്യായിരമോ ആറായിരമോ വോട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തൃക്കാക്കരയിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലെല്ലാം ബി ജെ പി വീരവാദങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുമായിരുന്നു നമ്മൾ കേട്ടതാണ് നേമത്തും അതുപോലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കേസിലുമൊക്കെ പറഞ്ഞപ്പോൾ ഇതങ്ങ് ഞങ്ങളെ പിടിക്കും അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഈ സീറ്റ് ഞാനങ്ങ് എടുക്കുക നിങ്ങൾ തരണമെന്നൊക്കെ പറഞ്ഞ പോലുള്ള ചില ഡയലോഗുകളൊക്കെ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം യാതൊരു ഡയലോഗും ഇല്ല വളരെ ശാന്തമായിട്ട് സൈലൻറ്റായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കാര്യങ്ങൾ അതിനൊപ്പം തന്നെ മുൻപ് ചില തദ്ദേശ സ്വയംഭരണ സാമ്രത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് നടന്നിരുന്നു അക്കൂട്ടത്തിൽ കൊച്ചി കോർപ്പറേഷനിലെ ഒരു സീറ്റ് തൃപ്പൂണിത്തറയിലെ രണ്ട് സി പി എം സീറ്റ് ഇതൊക്കെ ബി ജെ പി ജയിച്ചു അപ്പം ഇതെല്ലാം ആ ജില്ലയുടെ ഭാഗം തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ തൃക്കാക്കരയും ഇതൊക്കെ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ പ്രവർത്തകർക്ക് കുറച്ച് ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അവിടെ പ്രവർത്തിക്കുന്ന ചില നേതാക്കളുടെയും അണികളുടെയൊക്കെ വിശ്വാസം ഇത്തവണ ഒരു പക്ഷേ രണ്ട് മുന്നണികളെയും തറ പറ്റിച്ചുകൊണ്ട് നേരിയ ഭൂരിപക്ഷത്തിന് ഒരുപക്ഷെ ബി ജെ പി അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ അറിയില്ല അവിടെ രാഷ്ട്രീയമായിട്ട് അടിമത്ത മനോഭാവമുള്ള ഒരു ജനതയല്ല തൃക്കാക്കരയിലുള്ളത് വകുഭൂരിപക്ഷം ആളുകളും ഒരുമാതിരി അരാജകത്വവാദികളായിട്ടുള്ള കുറേ ജനതയുണ്ട് അവിടെ പക്ഷേ കാലങ്ങളായിട്ട് അവിടെ കോൺഗ്രസ് ആണ് ജനി ജയിച്ചു വരുന്നത് എങ്കിലും അതൊരു ഗ്രാമപ്രദേശമായിട്ടുള്ള ഒരു ഏരിയ അല്ല ഇപ്പം മെട്രോയും അതേപോലെ തന്നെ ഈ കേരയിലുമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഒരു നഗരവൽക്കൃത പ്രദേശമായിട്ടാണ് അതിനെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മഴ അന്നേ ദിവസത്തെ വോട്ടിങ് ശതമാനം അല്ലെങ്കിൽ ആ ദിവസത്തിനോട് അടുപ്പിച്ച് നടക്കുന്ന ഏതെങ്കിലും നിർണായകമായിട്ടുള്ള സംഭവങ്ങൾ വിവാദങ്ങൾ ഇതൊക്കെ വോട്ട് ചെയ്യുന്നവരെ ബാധിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് തീർച്ചയായിട്ടും നിശബ്ദമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവിടെ ഇപ്പോൾ ചെറിയൊരു മേൽക്കൈ ബി ജെ പി നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി ഈ ദിവസത്തെ ഏറ്റവും വലിയ വാർത്തയിലേക്ക് ഇന്നു മുതൽ പെട്രോളിന് കേരളത്തിൽ പത്ത് രൂപ നാൽപ്പത് പൈസ കുറയാൻ പോകുന്നു യഥാർത്ഥത്തിൽ ഒൻപത് രൂപ അൻപത് പൈസയാണ് കേന്ദ്രം കുറച്ചത് ആനുപാതികമായിട്ട് വരുന്ന സംസ്ഥാന നികുതിയിൽ ചെറിയ ഒരു വിധവും കൂടെ അതായത് തൊണ്ണൂറ് പൈസ കൂടെ കൂട്ടി പത്ത് രൂപ നാൽപ്പത് പൈസയാണ് ഇവിടെ കുറയാൻ പോകുന്നത് കേന്ദ്രം ഒൻപത് രൂപ അൻപത് പൈസ കുറച്ചപ്പോൾ ഒരു നാല് രൂപ അഞ്ച് രൂപ കൂടി കുറയ്ക്കുമായിരുന്നുവെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പതിനാല് രൂപയെങ്കിലും കുറഞ്ഞ് കിട്ടിയേനെ അതുണ്ടാവാൻ പോണില്ല എന്നറിയാം കാരണം കദനാവിലൊന്നുമില്ലാതെ പിച്ച് എടുത്ത് നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഈ കുറഞ്ഞത് പോലും വലിയ നിലവിളിയായിട്ട് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് പെട്രോൾ വില ഇനി കുറയുമെന്ന് തോന്നില്ല അല്ലെങ്കിൽ കേന്ദ്രം തന്നെ വിചാരിക്കണം എന്തായാലും ഈ ദിവസം ഏറ്റവും വലിയ വാർത്ത പത്ത് രൂപയോളവും പെട്രോളിന് കുറഞ്ഞു അതേപോലെ തന്നെ ഉജ്ജ്വല യോജനയിൽ ഗ്യാസ് എടുത്തിട്ടുള്ളവർക്ക് ഒരു വർഷം പന്ത്രണ്ട് കുറ്റി കുറ്റിക്ക് പന്ത്രണ്ട് ഗ്യാസ് സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ സബ്സിഡി കിട്ടുമെന്നാണ് എബ് ഡെസ്ക് തത്വമായിസ്